ഹായ് ഫ്രണ്ട്സ്, ബുള്ളറ്റ് ടിപ്സ് ഉള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ഹെഡ് എങ്ങനെ വൃത്തിയായിട്ട് കിടക്കാം, അതായത് ലീഫൊന്നും പൊട്ടാതെ സ്കൂട്ടർ കയറ്റാതെ അതിൻ്റെ സീറ്റിംഗ് എല്ലാം വളരെ പക്കായിട്ട് നമുക്ക് ഇളക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി ഈ വീഡിയോ ഒന്ന് കൊണ്ടുവെക്കാം. പാഞ്ചോ ബോൾട്ട് അയക്കുമ്പോഴത്തേക്കും ഇത് 21 mm ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇത് കറങ്ങത്തില്ല. നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് കറങ്ങിക്കഴിഞ്ഞാല് ആ പൈപ്പ് കട്ടായി പോകും. ഇത് രണ്ട് ലൂസ് ചെയ്തിട്ട് ഇതിന്റെ എൻ്റെ ഭാഗം, ഈ ഭാഗം നമ്മൾ അതിന് രണ്ട് സ്പാൻ എടുക്കുക, താഴത്തേൽ പിടിക്കുക. 11 mm അറേഞ്ച് സാധനങ്ങളുണ്ടോ? നമ്മളിപ്പം ഇത്രയും അഴിച്ചു. ഇനി കേബിളാണ്, കേബിൾ നമുക്ക് ഇവിടെ നിന്നും ഊരിവിടാം, സ്വിച്ചിൽ നിന്ന് ഇവിടുന്ന് ഊരിവിടാം, നമുക്ക് ഇവിടെ നിന്ന് ഊരിവിടാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് ഊരിവിടുന്നത്. ഇപ്പോൾ
കേവലം നമ്മൾ ഉരുട്ടു. ഇനി നമുക്ക് സൈലൻസറെ കാർബറേറ്ററെ ഓക്കെ ഇതിപ്പം നമ്മൾ കേവലം ലീഡ് ചെയ്തിട്ടുണ്ട്. ഇനി സൈലൻസറാണ് നമുക്ക് അയക്കുന്നത്. അത് 21 mm നടുക്ക ഇത് 21 mm. പിന്നെ തൊട്ടപ്പുറത്ത് 14 മോഡലാണ്. അത് നമ്മൾ അത് അയക്കുമ്പോഴത്തേക്കും പുറകിൽ തേനെ പിടിച്ചോട്ട് മോഡലോട്ട് ദേശു. ഇനി നമുക്ക് ഈ നടുക്കത്തെ ഈ പ്ലഗിന്റെ ഇപ്പുറത്തൊരു 12 സ്റ്റഡ് ഉൾപ്പെടെ കഴിഞ്ഞ് വരുവാണ് പ്ലഗ് സ്വാം വന്നത്. നമ്മൾ ഈ പ്ലഗ് അയക്കുന്നത് ഈ ബോൾട്ട് ഇടിച്ചു നിൽക്കുന്നുണ്ടോ പ്ലഗ് അയക്കുന്നത്. ഓക്കെ അപ്പം ഹെഡിന്റെ എല്ലാ ബോൾട്ടുകളും നമ്മൾ വിടിയിച്ചിട്ടുണ്ട്. ഇനി ഹെഡ് നമുക്ക് അടിച്ചാണ് പൊക്കേണ്ടത്. നമ്മൾ ഹെഡ് ഇളക്കുമ്പോഴത്തേക്കും ഹെഡിന്റെ ഈ ബാക്ക് വശം ഒന്ന് ഇതിങ്ങനെ ഒന്ന് പതിയെ ഒന്ന് കൈകൊണ്ട് പിടിക്കുക. എന്നിട്ട് ഈ സൈലൻസറിന്റെ മൗത്തിന്റെ അവിടെ താഴെയായിട്ട് ലീഫിന്റെ അവിടെ മുട്ടാതെ ചുറ്റിയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പൊങ്ങിയിട്ടുണ്ട്, ഇവിടെ ടൈറ്റ് ആണ്. ചെറുതായിട്ട് ഇവിടെയും കൂടെ നമ്മൾ തട്ടി കൊടുക്കുക. ഓക്കെ അപ്പൊ ഈ ഹെഡിന്റെ ലീഫോ ഒന്നും നമുക്ക് പൊട്ടിയിട്ടില്ല. ഉണ്ടോ ഒരിക്കലും ഹെഡ് വെക്കുമ്പോ സ്കൂട്ടർ ഇടയെ വെച്ച് പൊക്കരുത്. പൊക്കി കഴിഞ്ഞാല് ഇതിന്റെ ഈ സീറ്റിംഗ് കറക്റ്റ് ആകത്തില്ല,
പിന്നെ ലീക്ക് മാറത്തില്ല, ഓയിൽ ലീക്ക് ഉണ്ടാവും, കംപ്രഷൻ വീക്ക് ഉണ്ടാവും. അപ്പോൾ ഹെഡ് ഇളക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. ഓക്കെ, ബൈ.